വാടക നൽകാനില്ലാതെ വാടക വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്ന കുടുംബത്തിന് താമസിക്കാൻ താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് നൽകി മാതൃകയായി മുക്കം അഗസ്ത്യമൊഴിയിലെ നാട്ടുകൂട്ടം സന്നദ്ധ പ്രവർത്തകർ. ചാത്തമംഗലം പഞ്ചായത്തിലെ ചേനോത്ത് കുന്നുമൽ വീട്ടിൽ അനീഷ് അമ്പിളി ദമ്പതികൾക്കും കുട്ടികൾക്കുമാണ് താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് നൽകിയത്. സ്ഥിരമായി ജോലിയില്ലാതായതോടെ വാടക നൽകാൻ പോലും കഴിയാതെ വാടക വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന നാലു കുട്ടികളും ഭർത്താവും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിനാണ് മുക്കം അഗസ്ത്യമൊഴി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നാട്ടുകൂട്ടം സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി താമസിക്കാൻ ഷെഡ് നിർമ്മിച്ച് നൽകിയത്. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ ചേനോത്ത് കുന്നുമ്മൽ വീട്ടിൽ അനീഷ് അമ്പിളി ദമ്പതികൾക്കും കുട്ടികൾക്കുമാണ് താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് നൽകിയത്. ലൈഫ് ഭവന പദ്ധതിയിൽ ഇവർക്ക് വീട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതുവരെ വാടക നൽകി താമസിക്കാൻ കഴിയാത്ത സാഹചര്യമായതോടെ കുടുംബം നാട്ടുകൂട്ടം പ്രവർത്തകരെ സമീപിക്കുകയായിരുന്നു. തുടർന്നാണ് ഇവർക്ക് നാട്ടുകൂട്ടം സന്നദ്ധ പ്രവർത്തകർ അമ്പിളിയുടെ അച്ഛൻ്റെ ഉടമസ്ഥതയിലുള്ള 2.5 സെന്റ് സ്ഥലത്ത് താൽക്കാലികമായി ഷെഡ് നിർമ്മിച്ച് നൽകിയത്. നമ്മളെ പിന്നെ ഒരു പ്രയാസമായിട്ട് അഗസ്ത്യമൊഴിയിലേക്ക് ഒരു കുടുംബം, നാല് കുട്ടികളടങ്ങുന്ന ചെറിയ കുട്ടികളടങ്ങുന്ന ഒരു കുടുംബം നമ്മളെ നാട്ടുകൂട്ടം റെസ്ക്യൂ ടീമിനെ ഒരു സഹായമായിട്ട് വരികയും അവർക്ക് വാടക കൊടുക്കാൻ പ്രയാസം ഉള്ളത് കൊണ്ട് അവരൊരു വീട്, ഗവൺമെൻറ് ഒരു വീട് അവർക്ക് പാസ്സായിട്ടുണ്ട് സ്ഥലവും. പക്ഷേ അതുവരെ താമസിക്കാൻ ഒരു ഷെഡ് കെട്ടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മളെ നാട്ടുകൂട്ടം അഗസ്ത്യമൊഴിയെ സമീപിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി അവർക്ക് വേണ്ട ഒരു ഷെഡ്, താൽക്കാലികമായി താമസിക്കാനുള്ള ഒരു ഷെഡ് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വാടക കൊടുത്ത് താമസിക്കാൻ ഏറെ പ്രയാസപ്പെട്ടതോടെയാണ് തങ്ങൾ നാട്ടുകൂട്ടം പ്രവർത്തകരെ സമീപിച്ചതെന്നും തങ്ങൾക്കും മക്കൾക്കും താൽക്കാലികമായി താമസിക്കാൻ ഒരു ഷെഡ് നിർമ്മിച്ച് നൽകിയതിൽ ഏറെ സന്തോഷവും നന്ദിയുമുണ്ടെന്നും കുടുംബം പറയുന്നു. ഞങ്ങളിപ്പോൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. നാല് കുട്ടികളുണ്ട്, ഭർത്താവുണ്ട്. ഭർത്താവിന് പണിയൊക്കെ കുറവാണ്. ഇപ്പോൾ വാടകയ്ക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ വാടകയ്ക്ക് നിൽക്കുന്നിട്ട് വേറൊരു വീട്ടിലേക്ക് മാറി ഇപ്പോൾ 3 മാസമായിട്ടേ ഉള്ളൂ. ഒരു പറന്ന് മാറാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം വേറെ വാടകയ്ക്ക് മാറുക എന്നുള്ളൊരു പ്രശ്നമാണ്. വാടക കൊടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. പണിയില്ലാതൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അപ്പം നാട്ടുകൂട്ടം എന്നുള്ളൊരു സംഘടനയെ ഞാൻ കാണാനിടയായി. അങ്ങനെ അതിലുള്ള ഒരാളെ പരിചയപ്പെട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ബാക്കിയുള്ള എല്ലാവരോടും പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഷെഡ് വെച്ച് തരികയാണ്. അച്ഛൻ്റെ സ്ഥലത്താണ്, 2.5 സെന്റ് സ്ഥലമേ ഉള്ളൂ ഇത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെറിയൊരു ഷെഡായിട്ട് ഒരു വെച്ച് തരികയാണ്. ഒരുപാട് നന്ദിയുണ്ട്. സുമനസ്സുകളുടെ സഹായത്തോടെ 10 വരുന്ന സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കോൺക്രീറ്റ് കാലുകൾ, ടാർപോളിൻ ഷീറ്റ്, കവുങ്ങ് ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് ഷെഡ് നിർമ്മിച്ച് നൽകിയത്. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.